നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ആ പാർക്കിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാല് പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു ബിൽഡിംഗാണ്. 1850 കാലഘട്ടങ്ങളിൽ പണിത ഒരു പഴയ ബിൽഡിംഗാണ് കാണുന്നത്. അപ്പൊ അതിനെ പറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് 2002 അതിന്റെ 150 ആനിവേഴ്സറി അവരെ ആഘോഷിച്ചത്. അതില് പ്രധാനമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് പണ്ട് UK എന്നാണെന്ന് തോന്നുന്നു, ഒരു ഷിപ്പ് വരുമ്പോൾ ആ ഷിപ്പേല് സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ പണ്ട് കാലത്തുള്ള അസുഖം ഉണ്ടല്ലോ, സ്മോൾ പോക്സ് പിടിപെട്ട് അതിലെ ക്യാപ്റ്റനും കുറച്ച് പേർക്ക് അസുഖമായി ഒരാൾ മരിച്ചു. അങ്ങനെ ആ ഷിപ്പ് ഈ കരയിലാണ് വന്നിട്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ സ്മോൾ പോക്സ് വന്നവര് അതുപോലെ UK എന്ന് കുറ്റം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ള കുറ്റവാളികളൊക്കെ ഇവിടെയുള്ള ഈ ബീച്ചിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള ക്വാറന്റൈൻ സ്ഥലങ്ങളിലായിരുന്നു അന്നത്തെ നമ്മുടെ ഇന്നത്തെ കൊറോണയുടെ ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞ പോലെ പണ്ട് കാലത്തെ ഉള്ളൊരു സംഭവമായിരുന്നു അത്. അങ്ങനെ ആ സ്മോൾ പോക്സ് വന്നവരെയല്ല ഇതിനകത്ത് ഇങ്ങനെ അടച്ചിട്ടിരുന്നത്. എന്താ പറയുന്ന ഒരുപാട് ആൾക്കാരെ നിറയിച്ച് കിടന്ന് കഷ്ടപ്പെട്ട് കിടന്ന ഒരു ഭയങ്കര ഒരു ഹിസ്റ്ററി ഉള്ളൊരു ബിൽഡിംഗ് ആണിത്. ടൈഫസ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്തേക്ക് ഉണ്ടോ നടത്തില്ല, ഡിസെൻട്രി അതുപോലെ മീസൽസ് അങ്ങനെയുള്ള പല അസുഖങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് UK എന്നും മറ്റുള്ള ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ക്വാറന്റൈനിൽ താമസിച്ചിരുന്ന അവരിവിടെ തന്നെ മരിച്ച് ഇവിടെ തന്നെ അവരെ അടക്കുമായിരുന്നു. അന്ന് വന്നിട്ടുള്ള ഷിപ്പിന്റെ ഇങ്ങനെയുള്ള പായക്കപ്പൽ പോലെ അന്ന് ഫ്ലൈറ്റുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇതുപോലൊരു പായക്കപ്പൽ പോലെ ഒരു കപ്പലിലാണ് ഇവർ വന്നിരുന്നത്. അതിന്റെ സ്മാരകമായിട്ടുള്ള ഒരു സ്റ്റോൺ ആണിത്. ഇത് കണ്ടോ, അന്ന് കാലത്തെ പഴയ സംഭവങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത്. അന്ന് കാലത്ത് വന്ന ആൾക്കാരുടെ പെട്ടി സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അതുണ്ട്. ഏകദേശം 150-200 വർഷം പഴക്കമുള്ള പെട്ടികൾ, അന്ന് ക്വാറന്റൈനിൽ ഇട്ടിരുന്ന ആൾക്കാരുടെ പെട്ടികളൊക്കെ ഉണ്ട്. ഷൂ ഏകദേശം 150 വർഷം പഴക്കമുള്ള സംഭവമാണ്. ഇതും കണ്ടോ, ഇത് അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അന്ന കാലത്ത് ഇത് ഒറിജിനലായിട്ട് യൂസ് ചെയ്യുന്ന ടൂളുകളൊക്കെ ഉണ്ട്, വാളും പ്ലെയർ പോലത്തെ സംഭവങ്ങളൊക്കെ. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ് ഇരിക്കുന്നത്. ബോയിലറാണേ ഈ എഴുതിക്കുന്നത്. സാധനങ്ങളെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റീം ഉണ്ടാക്കുന്നത് ഈ മെഷീൻ്റെ അകത്താണ്. കാരണം ഇവിടെ വേറെ കെട്ടി കത്തിച്ച ഈ സ്റ്റീം കൊണ്ടായിരുന്നു അവര് ഉടുപ്പും സാധനങ്ങളൊക്കെ സ്റ്റെറൈൽ ചെയ്തോണ്ടിരുന്നത്. ടെമ്പറേച്ചർ കാണിക്കുന്ന സാധനമാണ് ചോക്ക് പോലത്തെ കാണാതെ, ഇതിലായിരിക്കും ചൂട് കാണിക്കുന്നത് എത്ര ഡിഗ്രിയിലാ ചൂടാകുന്നുള്ളത് കത്തുമ്പോൾ. എന്തായാലും എന്തോ ഭയങ്കര മെഷീനല്ലേ, എത്ര വർഷങ്ങൾക്ക് മുമ്പ് പിടിക്കുന്ന സാധനം. ഇതോ ആ ബിൽഡിങ്ങിന്റെ തന്നെ ഒരു എൻട്രൻസ് ആണ്. എനിക്ക് എതിര് വരുമ്പോൾ ഇന്നത്തെ ഹോസ്പിറ്റൽ പോലെ അവർ കിടന്ന സ്ഥലമാണിത്. ഇതിന്റെ കാലഘട്ടങ്ങൾ എഴുതി വെച്ചിരുന്നു 1858 മുതൽ 1859 വരെ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അത് ഇതിന്റെ ഒബ്സർവേഷനിലായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. കാലഘട്ടങ്ങളിൽ ആർമിയുടെ സ്കൂളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നാഷണൽ പാർക്കായിട്ട് മാറി 2000 ശേഷം.
ഇത് ആ ബീച്ച് അടുത്ത് തൊട്ടടുത്ത് തന്നെ ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഒരു വഴിയാണ്. നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ ഒരു ടൈഗർ സ്നേക്ക് എന്ന് പറഞ്ഞ സ്നേക്ക് ഉണ്ട്, അതിനെ സൂക്ഷിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫർമേഷൻ സ്റ്റേഷനകത്ത് ഒരു ടൈഗർ സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് സ്നേക്കിനെ വെച്ചിട്ടാണ് അതിൻ്റെ വീഡിയോ ആണിത്. ഈ പാർക്കിനെ ചുറ്റും ഇങ്ങനെ സ്നൈക്കർ സ്നേക്ക് എന്ന് പറഞ്ഞൊരു ഇത് കാണുമെന്നാണ് പറയുന്നത്. ഇവിടുത്തെ ഒരു സ്നേക്ക് ഇവിടെ എല്ലാം ഉണ്ട്, അതിൻ്റെ പടം കാണിച്ചേക്കുന്നത് ടൈഗർ സ്നേക്ക്. അതിൻ്റെ വീഡിയോ എൻ്റെ ഒറിജിനൽ പാമ്പാണ് ഇവിടെ. ഞങ്ങളങ്ങനെ ബീച്ചിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. ഈ ഒരു ഏറിയ കണ്ടോ പഴയ, എനിക്ക് തോന്നുന്നു ഈ കപ്പലുകളിൽ വെള്ളത്തിന് ഒടുക്കുന്ന തണുപ്പാണ്. പക്ഷേ നമ്മളിങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഷിപ്പുകളൊക്കെ വന്നിരുന്ന അടുത്തിരുന്ന പഴയകാലത്തെ സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം ദ്രവിച്ചു പോയി, കാരണം പഴയ ഇരുമ്പും പഴയ സംഭവങ്ങളൊക്കെയാണ്. കേപ്പ് ഷാങ് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു നല്ലൊരു വ്യൂ പോയിന്റിലേക്ക് വന്നതാണ്. അവിടെ നിന്ന് ബീച്ചിൽ നിന്നേ ഒരു അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു ഹില്ലിൽ നിന്ന് കടലിലേക്കുള്ളൊരു വ്യൂവും ഒരു ചെറിയൊരു നടപ്പാതയുണ്ട്. അപ്പം അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി വ്യൂ ആണല്ലോ, രക്ഷയില്ലാത്ത വ്യൂ ആണല്ലോ. അവരെന്നെ കണ്ടേ താഴേക്ക് സൺസെറ്റ് കാണാനുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ, താഴേക്ക് ഒരു പണിതേക്ക് വേണിങ്ങനെ ഇങ്ങനെ മലയിടുക്കിലൂടെ ഒരു വഴിയാണ്. നമുക്ക് നടന്ന് അങ്ങനെ താഴെ സൂം ചെയ്ത് കാണിച്ചാൽ നമുക്ക് അവിടെ പോയി ഇറങ്ങാം. അത്രയ്ക്ക് നടക്കാറുണ്ട്. മലയെക്കൂടി ഇങ്ങനെ നടന്ന് നമുക്ക് അങ്ങ് പോവാം. പിന്നെ താഴെ പോയി ഇറങ്ങുന്ന രീതിയിലാണ് അവർ പണിതേക്കുന്നത്. സൂം ചെയ്ത് നോക്കാം, നമുക്ക് ഇവിടെ വഴി ഇങ്ങനെ പോകും. താഴേക്ക് ഇറങ്ങി കടലിലേക്ക് വന്നവരാണ് വന്നേക്കുന്നത്. ഞങ്ങളിങ്ങനെ അവിടുന്ന്
സൺസെറ്റ് കണ്ടിറങ്ങിയപ്പോൾ ഒരു കുറുക്കൻ നിക്കുന്നുണ്ടായിരുന്നു തൊട്ട് മുമ്പില് എന്റെ വീട്. അതെ, ഞങ്ങൾ വെട്ടം അടിച്ചിട്ട് നിക്കുന്നതാണോ അതോ എന്തോ ഇരയെ പിടിക്കാൻ നിക്കുന്നുണ്ടല്ലോ. ഒരു ഇരയെ പിടിക്കാൻ വേണ്ടിട്ടാണ് ഒതുങ്ങി നിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ നേപ്പിയൻ നാഷണൽ പാർക്കിന്റെ അടുത്ത് ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നൊന്നുമല്ല. ഞങ്ങൾ ആക്ച്വലി ചുമ്മാ ഒരു ഹാഫ് എ ഡേ ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഫാമിലിയായിട്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിട്ട് വന്നപ്പോൾ അപ്പോഴാണ് ഈ നേപ്പിയൻ നാഷണൽ പാർക്കിൽ ഇനി ഇത്രയും വലിയൊരു ചരിത്രം ഉറങ്ങുന്നുണ്ടെന്ന് അറിയുന്നത്. അപ്പം പഴയകാലത്ത് ക്വാറന്റൈനിൽ ആൾക്കാരെ, പഴയകാലത്ത് നമ്മുടെ സ്മോൾ പോക്സ് എന്ന് പറഞ്ഞ അസുഖം പിടിച്ചവരെ കിടത്തിയിരുന്ന ഒരു വലിയ ഹോസ്പിറ്റലും, അവർ മരിക്കുമ്പോൾ അവർ വരുന്ന സമയത്ത് ഒരുപാട് വയ്യാത്തവരെയൊക്കെ ഇട്ടിരുന്ന ഒരു ഹോസ്പിറ്റലും, അവരുടെ തുണികളൊക്കെ കത്തിച്ച് കളയുമായിരുന്നു. അപ്പം മരിക്കുന്നവരെ ഇതുപോലെ കത്തിച്ച് കളയുമായിരുന്നു, അല്ലാത്ത കുറച്ച് നേരം ഇവിടേക്ക് അടക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു വലിയൊരു ഹോസ്പിറ്റൽ ബിൽഡിങ്ങാണ് ഇത് കാണുന്നത്, നമ്മൾ പുറകെ കാണുന്നത്. അപ്പം നല്ലൊരു അടിപൊളിയൊരു ബീച്ചും ഉണ്ട്, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബീച്ച്. അപ്പം ഈ ബിൽഡിങ്ങിൻ്റെ അടുത്ത് വെച്ചാണ് ഈ വീഡിയോ നിർത്തുവാണ്. അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു, മുമ്പോട്ടും ചെറിയ ട്രാവലിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പം ഇത്രയും കണ്ട എല്ലാവർക്കും നന്ദി. അപ്പം വീണ്ടും കാണുന്നതിന് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.